ഹലോ ഇനി വരാൻ പോകുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ യുഗമാണ് അങ്ങനെങ്കിൽ നമ്മുടെ കൊച്ചു കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് ആകെ മാതൃകയായിക്കൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങളെ ഒരു ഹബ്ബായി മാറുന്ന കാര്യമെന്ന് ആലോചിച്ചേ എത്ര അഭിമാനം നിറഞ്ഞൊരു കാര്യമാണ് അല്ലേ ഏതായാലും ഹെസ് എന്ന സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ ഹെസ് എന്ന കമ്പനി കേരള സർക്കാരിനെ സമീപിക്കുന്നു കേരളത്തിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തയ്യാറാണ് ഹെസ് ഇത്തരത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ നിർമ്മിക്കാൻ തയ്യാറാണ് പക്ഷേ ഒരു സ്വിസ് കമ്പനിയും ചുമ്മാ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് നന്നാക്കി കളയാമെന്ന് വിചാരിക്കില്ലല്ലോ ഇവരും ചില കണ്ടീഷൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് കണ്ടീഷൻ നമ്പർ 1 3000 ബസ്സുകൾ അതായത് 5 വർഷം കൊണ്ട് ഇവർ നിർമ്മിക്കുന്ന ബസ്സുകളിൽ 3000 ബസ്സുകൾ കെഎസ്ആർടിസി വാങ്ങണം അതിന് 6000 കോടി രൂപ വരെ ചിലവ് വരും 2 കെഎഎൽ എന്ന കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡും ഹെസ്സും ചേർന്നാണ് ഈ പ്രോജക്റ്റിലേക്ക് മുന്നോട്ട് പോകാൻ പോകുന്നത് അങ്ങനെയാകുമ്പോൾ മേജർ ഷെയർ 51% ഷെയർ സ്വിസ് കമ്പനിക്ക് നൽകണം 3 കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഹൃദയഭാഗമായിട്ടുള്ള തേവരയിലെ ഏതാണ്ട് 400 കോടി രൂപയോളം വിലമതിക്കുന്ന ഭൂമിയാണ് ഇതിനായി സർക്കാർ നൽകേണ്ടത് ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ഏകദേശ ധാരണ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇത് അവിടെ നിൽക്കട്ടെ ഈ ഹെസ് ഇത്തരത്തിലൊരു പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ ഈ ബസ് വാങ്ങുമ്പോൾ കെഎസ്ആർടിസിക്ക് എന്ത് ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത് കെഎസ്ആർടിസിയെ കുറിച്ച് നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുങ്ങി ചവ നിൽക്കുന്ന ഒരു ഒരു സ്ഥാപനത്തെ ചവിട്ടിക്കൊല്ലാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് കേരള സർക്കാർ നിലവിലുള്ളതെന്നാണ് യാഥാർത്ഥ്യം കാരണം മറ്റൊന്നുമല്ല ഈ ബസ് ഈ പ്രോജക്റ്റ് നടപ്പിലാവുകയാണെങ്കിൽ കിലോമീറ്ററിന് 24 മുതൽ 26 രൂപ വരെ നഷ്ടത്തിലായിരിക്കും നമ്മൾ ഈ ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കേണ്ടി വരിക അപ്പോൾ 100 കണക്കിന് കോടി രൂപയുടെ ഏതാണ്ട് 500-ലധികം കോടി രൂപയുടെ നഷ്ടമാണ് കെഎസ്ആർടിസിക്ക് ഈ ഇനത്തിൽ തന്നെ വരാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ പെൻഷൻ പോലും കൊടുക്കാൻ നിർവാഹമില്ലാതിരിക്കുന്ന ശമ്പളം കൊടുക്കാൻ നിർവാഹമില്ലാതിരിക്കുന്ന കെഎസ്ആർടിസി ഇത്രയും ഭീമമായ ഒരു ബാധ്യത എടുത്തു വെച്ചുകൊണ്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള തരത്തിൽ പോകുന്ന ഒരു കാര്യത്തിനാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് 100 കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ കെഎസ്ആർടിസിക്ക് നേരത്തെ ഒരു ചരമം കുറിക്കാമെന്നുള്ളത് മാത്രമേ ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ രേഖകൾ മാത്രം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി അതായത് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഫയല് ഗതാഗത സെക്രട്ടറി ഇത് ഒപ്പുവെച്ചിട്ടുണ്ട് ഏതായാലും ധനകാര്യ സെക്രട്ടറിയുടെ മുമ്പിൽ ഈ ഫയല് എത്തിയപ്പോൾ ധനകാര്യ സെക്രട്ടറി എന്താണ് വിത്ത് ദ കൺകറൻസ് ഓഫ് ധനകാര്യ മന്ത്രി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതെങ്ങനെയാണ് വയബിൾ ആകുക എന്നൊരു ചോദ്യം ആ ഫയലിൽ ചോദിച്ചു ചീഫ് സെക്രട്ടറിയുടെ മുമ്പിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം മറ്റൊന്നുമല്ല എന്തുകൊണ്ട് ഹെസ് എങ്ങനെ ഹെസ് കാരണം നമുക്കറിയാം ഇത്തരത്തിലുള്ള ഏത് വമ്പൻ പ്രോജക്റ്റ് വരും സർക്കാരിൻ്റെ ഏത് പ്രോജക്റ്റ് വരണമെങ്കിലും കൃത്യമായിട്ടുള്ള ടെൻഡർ വിളിച്ച് നടപടിക്രമങ്ങളിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്തുകൊണ്ട് ഹെസ് മാത്രം എന്ന ചോദ്യം ചീഫ് സെക്രട്ടറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒട്ടും അത്ഭുതപ്പെടാൻ കാര്യമില്ല ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഗതാഗത സെക്രട്ടറി ഒരു ഒപ്പുവെച്ച കാര്യം ഈ കാണുന്ന ഫോട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഹെസ് എന്ന ഈ സ്വിസ് കമ്പനിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ് ഇത് ഗതാഗത സെക്രട്ടറിയാണ് ഹെസ്സുമായി ചേർന്ന് ധാരണ എഗ്രിമെൻ്റ് ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോഗ്രാഫാണ് കമ്പനിയുടെ വെബ്സൈറ്റിൽ തന്നെ അവർ ഷെയർ ചെയ്തേക്കുന്നത് ഏതായാലും ഈ ഇതിൻ്റെ വസ്തുത ഇത് പൊതുസമൂഹത്തോട് പറയേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ഒക്കെ തന്നെയാണ് ഏതായാലും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ തരത്തിലുള്ള പൊട്ടൻകളികൾ തന്നെയാണ് നടത്തുന്നത് അതിനേക്കാളും വലിയൊരു പൊട്ടൻകളി കളിച്ച ഒരാളുണ്ട് ശ്രീ എ കെ ശശീന്ദ്രൻ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഈ 4500 കോടി രൂപയുടെ പ്രോജക്റ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു അറിവുമില്ല ഓർമ്മയില്ല അറിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഈ 4500 മുതൽ 6000 കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ച് വകുപ്പ് മന്ത്രിക്ക് അറിയില്ല എങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്ത് ഒരു നിമിഷം പോലും തുടരാൻ യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി ഈ ഹെസ് സർക്കാർ പറയുന്നത് പോലെ ഇത് ഇതിൽ വാസ്തവമില്ല എന്ന് തന്നെ വെക്കാം അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോലുമുള്ള പ്രതികരിക്കുന്നവർക്കെതിരെയൊക്കെ കേസ് കൊടുക്കുന്ന പോരാളി ഷാജിമാർ ദയവ് ചെയ്ത് ഈ ഹെസ്സിനെതിരെ കൂടി ഒരു കേസ് കൊടുക്കണം എന്നുള്ളത് ഒരു മലയാളി എന്നുള്ള നിലയിലുള്ള എൻ്റെ വിനീതമായ അഭ്യർത്ഥനയാണ് കേസ് കൊടുക്കാൻ നിങ്ങൾ മറക്കുകയേ ചെയ്യരുത് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ കാണിച്ചൊന്ന് ഓർമ്മിപ്പിക്കും ഇനി അതവിടെ നിൽക്കട്ടെ ഇനി ഈ ഹെസ്സിലേക്ക് വരുന്ന മറ്റൊരു റൂട്ട് മാപ്പിലേക്കാണ് ഞാൻ വരുന്നത് മറ്റൊന്നുമല്ല നമ്മൾ
PricewaterhouseCoopersനെ കുറിച്ച് PwC യെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ PricewaterhouseCoopers? ക്ലയന്റിന് എന്താണ് ആവശ്യം, എത്ര വലിയ ഫ്രോഡ് ആണെങ്കിലും ക്ലയന്റിന്റെ ആവശ്യത്തിനനുസരിച്ച് സാധിച്ചു കൊടുക്കുന്ന കരിമ്പട്ടികയിലുള്ള വളരെ പ്രശസ്തമായ ഒരു കമ്പനിയാണ് PricewaterhouseCoopers. ഇത് ഞാൻ പറഞ്ഞതല്ല, സെബി തന്നെ കരിമ്പട്ടികയിൽ പെടുത്തിയിട്ടുള്ള ഒരു കമ്പനിയാണ് PricewaterhouseCoopers. ഇനി ഈ PricewaterhouseCoopers എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ നോക്കിയയുമായി ബന്ധപ്പെട്ട സ്കാം പരിശോധിക്കുക, വിജയ് വല്യയുടേത് പരിശോധിക്കുക. എന്തിന്? ഈ ഇന്ത്യയിലെ എത്രയോ ഐടി പ്രൊഫഷണൽസിനെ മരണത്തിലേക്ക് തള്ളിവിട്ട്, എത്രയോ പേർക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാക്കി കൊടുത്ത വലിയൊരു ഫ്രോഡായിരുന്നു സത്യം ഫ്രോഡ്. ആ സത്യം ഫ്രോഡിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുക്കാൻ പിടിച്ചതുപോലും, അല്ലെങ്കിൽ ആ ഫ്രോഡിലേക്ക് എത്തിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് PricewaterhouseCoopers. ഇതുകൊണ്ട് തന്നെയാണ് വ്യാവസായിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് ഇവർക്ക് നൽകിയപ്പോൾ അതിനെതിരെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ നിയമ വിദഗ്ധന്മാരിൽ ഒരാളായ ജസ്റ്റിസ് എ പി ഷായും പ്രശാന്ത് ഭൂഷണും അടക്കമുള്ളവർ കേരള മുഖ്യമന്ത്രിക്ക് ഇവരെ വിശ്വാസത്തിൽ എടുക്കരുത്, ഇവർക്ക് പ്രോജക്റ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതിയത്. ആ കത്തിലെ ജസ്റ്റിസ് എ പി ഷായുടെ കത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. PwIndia ആൻഡ് ദ കൺസൾട്ടൻസി PwC ആർ സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. However, the audit firm and the consultancy share office space, infrastructure, and in several cases, clients. എന്താണ് ജസ്റ്റിസ് എ പി ഷാ പറഞ്ഞിരിക്കുന്നത്? PwIndia കൺസൾട്ടൻസി PwC എന്ന് പറയുന്നത് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. പക്ഷേ ഓഡിറ്റ് ഫേമും കൺസൾട്ടൻസിയും ഒരേ ഓഫീസ് സ്പേസ് ഷെയർ ചെയ്യുന്നു, ഇൻഫ്രാസ്ട്രക്ചർ സെയിം ആണ്, ആൻഡ് മിക്കവാറും കേസുകളിൽ അവരുടെ ക്ലയൻസ് പോലും കോമൺ ക്ലയൻസ് ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നാട്ടുഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കുപ്പിയെല്ലാം പലതാണെങ്കിലും അതിനകത്ത് ഒഴിച്ചു വെച്ചേക്കുന്ന വീഞ്ഞ് ഒരേ വീഞ്ഞ് തന്നെയാണ്, ഒരേ വീതിയുമുള്ള വീഞ്ഞ് തന്നെയാണെന്നാണ് ജസ്റ്റിസ് എ പി ഷാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ കാര്യമടക്കം എത്ര നയപരമായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി അങ്ങ് തള്ളിക്കളയുന്നതെന്നുള്ള കാര്യത്തിലാണ് വളരെ സങ്കടം. ഇനി ഈ നയത്തെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ, കഴിഞ്ഞ കാലങ്ങളിൽ സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ PricewaterhouseCoopersനെതിരെ ശക്തമായി പറഞ്ഞിട്ടുള്ളതിന്റെ തെളിവ് നിങ്ങൾ വെറുതെ ഒന്ന് ഇന്റർനെറ്റിൽ പരതിയാൽ പോലും നിങ്ങൾക്ക് ലഭിക്കും. അദ്ദേഹം എഴുതിയിട്ടുള്ള കത്തുകൾ അടക്കമുള്ള, അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അടക്കം നിങ്ങൾക്ക് ഇന്റർനെറ്റിലൂടെ ലഭിക്കും. ഇനി ഈ PricewaterhouseCoopers, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരു ഷർട്ട് തുന്നി വെച്ചേക്കാണ്. ആ ഷർട്ടിനനുസരിച്ച് ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ച് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന തരത്തിൽ, ഇനി ഒരു ചപ്പല്, ഒരു ചെരുപ്പ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ചെരുപ്പിന് പറ്റുന്ന തരത്തിൽ ഭാഗങ്ങൾ, കാലിന്റെ ഭാഗങ്ങളൊക്കെ ചെത്തി മിനിക്ക് അതിനകത്ത് ഇട്ടുകൊടുക്കുന്ന ഒരു ഫ്രോഡ് കമ്പനിയാണ് ഈ PricewaterhouseCoopers എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെബി ഇതിനെ കരിമ്പട്ടികയിൽ പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ന്യായീകരണ തൊഴിലാളിയുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് PwC വേണ്ടി ന്യായീകരണം നടത്തിയത് മറ്റാരുമല്ല, നമ്മുടെ കേരള മുഖ്യമന്ത്രി തന്നെയാണ്. ഒരു ഇത്തരത്തിലൊരു മുഖ്യമന്ത്രിയെ ലഭിച്ചതിനോർത്ത്, ഇത്തരത്തിലൊരു സർക്കാരിനെ ലഭിച്ചതിനോർത്ത് സത്യത്തിൽ ലജ്ജ തോന്നും. ഇനി ഇതൊക്കെ ഒരു വിഷയം, ഈ വിഷയം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏറ്റവും അധികം നമ്മൾ ചർച്ച ചെയ്ത ഒരു പേരാണ് എക്സാലോജി. ഈ എക്സാലോജിക് എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ വെബ്സൈറ്റ് പെട്ടെന്ന് ഒരു 2-3 ദിവസത്തേക്ക് അപ്രത്യക്ഷമായി. ഏതായാലും വീണ്ടും ജീവൻ വെച്ച് വെബ്സൈറ്റ് പൊതുസമൂഹത്തിലേക്ക് എത്തിയപ്പോൾ അതിനകത്ത് പരതിയ നമ്മളിൽ പലർക്കും ലഭിച്ച ഒരു പ്രധാനപ്പെട്ട വിവരമുണ്ട്. ചില കാര്യങ്ങൾ ആ വെബ്സൈറ്റിൽ നിന്നും കാണാതായിരിക്കുന്നു. ആ കാണാതായിരിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ വിശദാംശങ്ങളുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, എക്സാലോജിക്കിന് ഒരു പേഴ്സണൽ ലെവലിൽ നിന്ന് കൺസൾട്ടൻ്റായി പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ വിവരങ്ങളാണ്. അത് മറ്റാരുമല്ല ജെയ്ക്ക് ബാലകുമാർ. ആരാണ് ഈ ജെയ്ക്ക് ബാലകുമാർ? ഈ ജെയ്ക്ക് ബാലകുമാറാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സെബി കരിമ്പട്ടികയിൽ പെടുത്തിയിരിക്കുന്ന PricewaterhouseCoopersന്റെ ഡയറക്ടേഴ്സിൽ ഒരാൾ. അപ്പോൾ എന്തുകൊണ്ട് PricewaterhouseCoopers ഇത്രയും അധികം വിവാദങ്ങളിൽ നിൽക്കുന്ന ജസ്റ്റിസ് എ പി ഷായെ പോലുള്ള, പ്രശാന്ത് ഭൂഷണെ പോലുള്ളവർ കത്തിലൂടെ മുഖ്യമന്ത്രിക്ക് താക്കീത് നൽകിയ ഈ PricewaterhouseCoopers എങ്ങനെയാണ് ഈ റൂട്ടിലേക്ക് എത്തിയതെന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. ഏതായാലും ഏറ്റവും പുതിയ വിവരമെന്ന് പറയുന്നത്, സെക്രട്ടേറിയറ്റിൽ ഈ PricewaterhouseCoopers എന്ന് പറയുന്ന കൺസൾട്ടൻസിക്ക് ഓഫീസ് സ്പേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറിക്ക് മേളിൽ പിടിച്ചിരുത്തിക്കൊണ്ട് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്തുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ തന്നെ സർക്കാർ ഇവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോൾ ഈ കേരളത്തിലെ ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ പറയാനുള്ള മറ്റൊന്നുമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ സെക്രട്ടേറിയറ്റും കൂടെ ഒന്ന് തൂക്കി വിട്ടേക്കോ എന്നുള്ളതാണ്.